വെൽക്കം ടു ഈസി ലേണിംഗ്. ഈസി ലേണിംഗിലേക്ക് സ്വാഗതം. ഈസി ലേണിംഗിലെ ബിഗ്നേഴ്സിന്റെ പബ്ലിക് ടോക്കിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും യാത്രകൾ പോകാറുണ്ട്. യാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും എവിടെയാ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ആളുകളോട്. ഇനി അതല്ലെങ്കിൽ കൂടി തന്നെ നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ, വീടിന് പുറത്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴോ മറ്റും ഇറങ്ങുമ്പോൾ നമ്മളോടും കൂടി ആൾക്കാർ ചോദിക്കാറുണ്ട് സ്ഥലം, ഈ പറയുന്ന സ്ഥലം എവിടെ, ഇന്നയാളെവിടെ, ഇന്ന സ്ഥലം എന്ന് കാണിച്ചു തരുമോ എന്നെല്ലാം. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ആസ്കിങ് അല്ലെങ്കിൽ ഗിവിങ് ഡയറക്ഷൻസ് എന്നാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇന്നത്തെ ടോപ്പിക് ആസ്കിങ് ആൻഡ് ഗിവിങ് ഡയറക്ഷൻസ് ആണ്. വഴി ചോദിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഓർമ്മിപ്പിക്കുകയാണ്, ഞാനും താങ്കളുമാണ് ഈ സംഭാഷണം ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ആ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസ്കിങ് ആൻഡ് ഗിവിങ് ഡയറക്ഷൻസിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു SBI ATM അന്വേഷിക്കുകയാണ്. സോ നമുക്ക് നോക്കാം അതെങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ മലയാളത്തിൽ ചെയ്യും, അതിനുശേഷമാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ചോദിക്കുകയാണ്, ചേട്ടാ, ഇംഗ്ലീഷിൽ എക്സ്ക്യൂസ് മീ എന്നാണ്, അത് വേണമെങ്കിൽ മലയാളത്തിലും പറയാം. എക്സ്ക്യൂസ് മീ, SBI ATM ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാനത് ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്നതാണ്, SBI ATM കുറച്ച് ദൂരെയാ, ഇവിടെ തൊട്ടടുത്ത് ICICI ATM ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഓ അത് വേണ്ട ചേട്ടാ, SBI ATM എന്ന് പറഞ്ഞു തരുവോളിയ. താങ്കൾ അത് ഇവിടുന്ന് നേരെ പോകുമ്പം ഒരു കുതിരയുടെ സ്റ്റാച്ചു കാണാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടുന്ന് ഒരുപാട് ദൂരം പോകണോ? താങ്കൾ ഏകദേശം 1 കിലോമീറ്റർ ദൂരം കാണും. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക, അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വലതു വശത്ത് 4-ാമത്തെ ബിൽഡിങ്ങിലാണ് SBI ATM. താങ്ക് യു ചേട്ടാ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം. യു ആൻഡ് മീ, സോ ലെറ്റ് സീ. ഞാൻ പറയുകയാണ്, എക്സ്ക്യൂസ് മീ, ഇസ് ദേർ എനി SBI ATM നിയർ ബൈ? യു, താങ്കൾ, SBI ATM is quite far away. ICICI ATM is very much near. Oh no. Please tell me where SBI ATM is. Go straight from here and you will see a horse statue. Nyan. Is it far away from here? You. Tangal. It's almost 1 kilometer far from here. From there, from that junction, take left. If you go forward, you'll find on your right side the 4th building. That's SBI ATM. Njan parayunu, thank you. Ithreye ullu, simple aanu. Marakkarathu, note cheyyuka, adu koodal elupamaakkum. Okay, so ini chila note allengil clarifications namukku nokkam. അഞ്ചെണ്ണം ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ വാക്ക്, ഫസ്റ്റ് വേർഡ്, നിയർ ബൈ, തൊട്ടടുത്ത്. നിയർ, അടുത്ത്. നിയർ ബൈ, തൊട്ടടുത്ത്. വെരി നിയർ എന്നും നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയുന്നത് എറൗണ്ട് എന്ന് ചോദിക്കാം. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും എന്നുള്ളൊരു അർത്ഥമുണ്ട്. നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാം. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന SBI ATM-ന്റെ കാര്യത്തിൽ, ഇസ് ദേർ എനി ATM എറൗണ്ട്? എറൗണ്ട് എന്ന് ചോദിച്ചാലും നിയർ ബൈ എന്ന് ചോദിച്ചാലും ഏകദേശം ഒന്നാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് വൺ. സെക്കൻഡ് വേർഡ്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ ചെയ്തതിൽ ക്വൈറ്റ് ഫാർ അവേ. ഞാൻ സ്പെല്ലിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് വ്യത്യാസം പറയുകയാണ്. ഒരേപോലെയാണ് ഇംഗ്ലീഷ് നമ്മളുടെ മലയാളത്തിലുള്ള പോലെ തന്നെ, ഒരേപോലെ പറയണ വാക്കാണ്, കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ട്. ക്വൈറ്റ് ഫാർ അവേ, QUIET എന്നാണ് എഴുതിയിരുന്നെങ്കിൽ
നിശബ്ദമായ സൗണ്ടില്ല. പക്ഷെ അതല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. QUITE എന്നാണ്, ടി കഴിഞ്ഞിട്ട് ഇ ആണ്. ഏകദേശം എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ക്വൈറ്റ് ഫാർ അവേ, കുറച്ച് ദൂരെയാണ്. ഏകദേശം അല്ലെങ്കിൽ കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ക്വൈറ്റ് ഫാർ അവേ. സോ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് വേർഡ്. മൂന്നാമത്തെ വാക്ക് നമ്മൾ ചെയ്തതിൽ ഗോ സ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ടു. ഗോ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പോകുക, ഇവിടുന്ന് മുന്നോട്ട് പോകുക എന്ന അർത്ഥത്തിൽ. അതിൽ ചെറിയൊരു വ്യത്യാസം വേണമെങ്കിൽ നമുക്ക് പറയാം, ഫോർവേഡ്, മൂവ് ഫോർവേഡ്. ഓക്കെ, അങ്ങനെയും നമുക്ക് പ്രയോഗിക്കാം, ഗോ സ്ട്രേറ്റ് അല്ലെങ്കിൽ മൂവ് ഫോർവേഡ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ ഫോർത്ത് വേർഡ്. നാലാമത്തെ വാക്കാണ് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എബൌട്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം, ഓൾമോസ്റ്റ് ട്രൂ പറഞ്ഞതിന് ഏകദേശം കുറെയൊക്കെ ശരിയാണ് എന്നുള്ളതിൻ്റെ രീതിയിൽ പറയുന്നത് ഓൾമോസ്റ്റ് ട്രൂ. അടുത്തെത്താനായി, ഓൾമോസ്റ്റ് ദേർ, ഓൾമോസ്റ്റ് ദേർ, അടുത്തെത്താനായി. ഇനി അത് അല്ലാതെ വേറൊരു വാക്ക് അതിന് പകരം ഉപയോഗിക്കാം നമുക്ക്, എബൌട്ട്. നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കാറില്ല, എന്നാൽ ഉപയോഗിക്കാം. സമയത്തിലാണ് കൂടുതലും അത് നമ്മൾ ഉപയോഗിക്കാറ്. എബൌട്ട്, എബൌട്ട് ഫൈവ്, ഇറ്റ്സ് എബൌട്ട് ഫൈവ് എന്ന് വെച്ചാൽ ഏകദേശം 5 മണി. അപ്പോൾ എറൗണ്ട് അതിന് പകരം ഉപയോഗിക്കുന്ന എബൌട്ടിന്, ഞാൻ എറൗണ്ടിന് പറഞ്ഞ പോലെ തന്നെ ഈ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ അർത്ഥങ്ങൾ വരും. ഓക്കെ, സോ എബൌട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എബൌട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥങ്ങളെന്ന് വെച്ചാൽ എബൌട്ട് യു, സ്പീക്ക് എബൌട്ട് യു എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് പറയുക. എബൌട്ട് യു, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇനി വി ആർ മൂവിങ് ടു ദ ഫിഫ്ത് വേർഡ്, അഞ്ചാമത്തെ വാക്ക്. ഓക്കെ, അഞ്ചാമത്തെ വാക്ക് നമ്മൾ ഡയറക്ഷനിൽ കണ്ടത് ടേക്ക് ലെഫ്റ്റ്. കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വളവാണ് അല്ലേ. ആ വളവിന് നമ്മൾ ഇംഗ്ലീഷിൽ ടേക്കിന് പകരം വേറൊരു വാക്കും കൂടി ഉപയോഗിക്കാറുണ്ട്, ടേൺ. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കില്ല, ടേക്ക് അല്ലെങ്കിൽ ടേൺ. ടേക്ക് ലെഫ്റ്റ് അല്ലെങ്കിൽ ടേൺ ലെഫ്റ്റ്, ടേക്ക് റൈറ്റ് അല്ലെങ്കിൽ ടേൺ റൈറ്റ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, യു ടേൺ എടുക്കുമ്പോൾ നമ്മൾ ടേൺ യു ടേൺ എന്ന് പറയുന്നില്ല. അപ്പോൾ ടേക്ക് തന്നെ പറയും, ടേക്ക് യു ടേൺ. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. വിത്ത് ദാറ്റ് ഐ എം സൈനിങ് ഓഫ് ഫ്രം വാഗമൺ ആൻഡ് ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രാക്ടീസ്, ലിസൺ. ചെയ്താൽ മാത്രം പോരാ, കണ്ടാൽ മാത്രം പോരാ, പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അതിൽ വുമണും എല്ലാവരും പെടും. മാൻ എന്നുള്ളത് ഹ്യൂമൻ ബീയിങ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ലെറ്റ്സ് പ്രാക്ടീസ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ. ഇനി ഇതിൽ എന്തെങ്കിലും, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭാഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദി ബോക്സ്. കമൻറ്റ് ഇട്ടാൽ വലിയ ഉപകാരം. സോ സീ യു, ബൈ. ഇഫ് യു ഗോ സ്ട്രേറ്റ് യു വിൽ സീ എ ഹോർസസ് ട്രാക്ക്. Go straight from here, you will see a similar thing. Quite far away, go straight forward, almost, about. That's not what I'm saying. I'm going to go to our class. I'm going to go. I'm going to cut this area. This area is about 10 cm. I'm going to go to cooking. ICSE is going to cut. Cut. No.